ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ CRPF റിക്രൂട്ട്മെൻറ്റിലെ ഒരു പോസ്റ്റിനെ പറ്റിയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നത്. അതായത് സഫായ് കരംചാരി പോസ്റ്റിനെ പറ്റിയിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ ഒരുപാട് പേര് വാട്സപ്പിലൂടെയൊക്കെ ഒന്ന് ചോദിച്ചിരുന്നു ഈ ഒരു പോസ്റ്റിന് എന്താണ് ഡ്യൂട്ടി, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ സാലറി തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിലായിട്ട് നോക്കുന്നതാണ്. അതായത് ഇതിൻ്റെ ഡ്യൂട്ടീസ്, സാലറി, വേക്കൻസി, എക്സാം ടോപ്പിക്, അല്ലെങ്കിൽ സിലബസ്, അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിലായിട്ട് നോക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടും, അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസിലാണ് നമ്മളൊരു പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് എന്നൊരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതായത് CRPF റിക്രൂട്ട്മെൻറ്റ് ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞ് അപ്പോൾ നമുക്ക് ആ ഒരു സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ CRPF റിക്രൂട്ട്മെൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. 10-ാം ക്ലാസ് പാസ്സായി 18 വയസ്സിനും 21 വയസ്സിനും ഇടയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. പലരും വിചാരിക്കുന്നുണ്ട് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പാരാമെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് മാത്രമാണെന്ന്. സോ അവർക്കും എക്സ്പീരിയൻസും കാര്യങ്ങളും ഇല്ലാതെ പലരും വിഷമിക്കുന്നുണ്ടായിരിക്കും. അവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിലായിട്ട് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോഴും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടനും ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ ആക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഇരുന്ന വീഡിയോസും ജോബ് അലേർട്ട്സും എല്ലാം നിങ്ങളുടെ ഫോണിലും നോട്ടിഫിക്കേഷനെ കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഈ ഒരു സഫായ് കരംചാരിയുടെ ആ ഒരു പോസ്റ്റിൻ്റെ ഡ്യൂട്ടീസ് എന്താണ് അതിൻ്റെ കാര്യങ്ങളെ പറ്റി നോക്കാം. ഈ ഒരു സഫായ് കരംചാരി ഈ ഒരു പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലീൻ വർക്കറാണ്. അതായത് ഈ ഒരു നമ്മുടെ CRPFൻ്റെയും മറ്റ് അനുബന്ധ ഓഫീസുകളുടെയും ഈ നീറ്റ്നെസ് കീപ്പ് ചെയ്യുന്നത് ഈ ഒരു CRPFൻ്റെ ഈ ഒരു പോസ്റ്റിലുള്ളവരാണ്. അതായത് സഫായ് കരംചാരി എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിലുള്ള ആൾക്കാരാണ് ഈ ഒരു CRPFൻ്റെ ഓഫീസും മറ്റ് കാര്യങ്ങളും എപ്പോഴും നീറ്റായിട്ട് സൂക്ഷിക്കുന്നത്. അതായത് ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ സീപ്പും ക്ലീനിങ്ങുമാണ്. അതായത് തൂക്കുന്നതും വൃത്തിയാക്കുന്നതുമാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിനെ പറ്റിയിട്ടുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ ലഭിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഈ ഒരു പോസ്റ്റിൻ്റെ മറ്റ് കാര്യങ്ങളെ പറ്റിയിട്ട് നോക്കാം. അതായത് ഫിസിക്കൽ ടെസ്റ്റ് എക്സാമിൻ്റെ കാര്യം പറ്റി നോക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് വേണ്ടാത്ത ഏക പോസ്റ്റാണ് ഈ ഒരു സഫായ് കരംചാരി എന്ന് പറയുന്ന പോസ്റ്റ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും തന്നെയാണ്. സോ നിങ്ങൾ മാക്സിമം ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചാനലിലൂടെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിന് വരുന്ന സാലറിയും കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ഏകദേശം 21,700 രൂപ മുതൽ 69,100 രൂപ വരെയാണ് ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത്. സോ വളരെ നല്ലൊരു സാലറി തന്നെയാണ് ഈ ഒരു പോസ്റ്റിന് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിന് വരുന്ന വേക്കൻസിയും കാര്യങ്ങളെ പറ്റിയിട്ട് നോക്കാം. ആകെ 121 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വേക്കൻസി ഉയരാനും സാധ്യതയുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 50 വേക്കൻസിയും OBC കാൻഡിഡേറ്റ്സിന് 39 വേക്കൻസിയും SC കാൻഡിഡേറ്റ്സിന് 12 വേക്കൻസിയും ST കാൻഡിഡേറ്റ്സിന് അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് അവർക്ക് 8 വേക്കൻസിയും അതുപോലെ തന്നെ EWS എക്കണോമിക് വീക്കർ സെക്ഷന് 12 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ ടോട്ടൽ 121 വേക്കൻസിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു വേക്കൻസി ഉയരാനും സാധ്യതയുണ്ട്. ഈ ഒരു പോസ്റ്റിന് വരുന്ന ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ മെട്രിക്കുലേഷൻ പാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ്. അതായത് 10-ാം ക്ലാസ് പാസ്സായത് അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ബോർഡിൽ നിന്ന് 10-ാം ക്ലാസ് പാസ്സായവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 21 വയസ്സിന് ഇടയിലുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് 1-8-2020 ആ ഒരു ഡേറ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഈ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് SC ST കാൻഡിഡേറ്റ്സും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിന് മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് അതായത് ST ക്കാർക്ക് ഈ ഒരു ഹൈറ്റിൽ നിന്നും റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 162.5 സെൻറ്റിമീറ്റർ ഹൈറ്റും ഫീമെയിൽസിനാണെങ്കിൽ ഏകദേശം 150 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ടായിരുന്നാൽ മതി. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിന് വരുന്ന ചെസ്റ്റിൻ്റെ സൈസിനെ പറ്റിയിട്ട് നോക്കാം. ഏകദേശം 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് സൈസ് ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ മിനിമം 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫീമെയിൽസിന് ഈ ഒരു ചെസ്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ അല്ല, അതായത് പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ ST കാൻഡിഡേറ്റ്സിന് ഈ ഒരു ഇതിലും റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ 76 സെൻറ്റിമീറ്റർ മുതൽ 81 സെൻറ്റിമീറ്റർ വരെ ചെസ്റ്റ് ഉണ്ടായിരുന്നാൽ മതി. ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിന് വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കാര്യങ്ങളെ പറ്റി നമുക്ക് നോക്കാം.
മറ്റ് പോസ്റ്റുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പോസ്റ്റിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് റണ്ണിങ് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു റണ്ണിങ് എന്ന് പറയുന്നത് ഏകദേശം 1.6 കിലോമീറ്റർ റണ്ണാണ്, അതായത് 1600 മീറ്റർ റണ്ണാണ്. ഏകദേശം നമ്മൾ 10 മിനിറ്റ് കൊണ്ട് മെയിൽ കാൻഡിഡേറ്റ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഈ ഒരു 1600 മീറ്റർ തന്നെയാണ്. ഏകദേശം അവർ 12 മിനിറ്റ് കൊണ്ട് ഈ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്തെന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അടുത്തതായിട്ട് വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് എക്സാമിനേഷനാണ്. ഇനി നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 100 ചോദ്യങ്ങളാണ് ആകെ ഈ ഒരു എക്സാമിനേഷന് ചോദിക്കുക എന്ന് പറയുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും 1 മാർക്ക് വീതം എന്നിങ്ങനെയാണ് ഈ ഒരു മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. അതായത് അങ്ങനെ ടോട്ടൽ 100 മാർക്കിനാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ആകെ 2 മണിക്കൂർ സമയമാണ് ഈ ഒരു എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു എക്സാമിനേഷൻ്റെ ചോദ്യ പേപ്പറിനെ 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. പാർട്ട് എയിൽ 50 മാർക്കിനും അതുപോലെ തന്നെ പാർട്ട് ബിയിൽ 50 മാർക്കിനും എന്നിങ്ങനെ 2 പാർട്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ പാർട്ടിൽ വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പാർട്ട് എയിൽ മെയിനായിട്ട് ചോദിക്കുന്നത് 4 ടോപ്പിക്കിൽ നിന്നാണ്. 1 ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ആകെ 10 ചോദ്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് ആണ്, അതിലും ആകെ 10 ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അടുത്ത 3 ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ്, ഏകദേശം 15 ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. അടുത്ത 4 സെക്ഷൻ എന്ന് പറയുന്നത് ഹിന്ദി ഓർ ഇംഗ്ലീഷ് ആണ്, നമുക്ക് ഏത് ലാംഗ്വേജ് വേണം നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ നിന്ന് 15 ചോദ്യങ്ങളുണ്ടാകും. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് എയിൽ ചോദിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അടുത്ത പാർട്ട് ബിയിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഈ ഒരു ട്രേഡിൽ വരുന്ന കാര്യങ്ങൾ എക്സാമിനേഷൻ, അതായത് ബേസിക് ചോദ്യങ്ങളാണ് ഈ ഒരു ട്രേഡിൽ അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യേണ്ടതാണ്. സോ നമ്മൾ ഈ ഒരു ട്രെയിനിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, അതായത് സ്വീപ്പിങ്ങും ക്ലീനിങ്ങിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആകെ 50 ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. ഓരോ ചോദ്യത്തിലും 1 മാർക്ക് വീതം, അങ്ങനെ ടോട്ടൽ 50 മാർക്കിനാണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് ചോദിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത്. ഈ ഒരു എക്സാം നമ്മൾ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുക എന്ന് പറയുന്നത് ട്രേഡ് ടെസ്റ്റാണ്, അതായത് ട്രേഡ് ടെസ്റ്റും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനുമാണ്. ഈ ഒരു ട്രേഡ് ടെസ്റ്റിൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പം സ്വീപ്പിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ട്രേഡ് ടെസ്റ്റ് നമ്മൾ പാസ്സാവുകയാണ്. പിന്നീട് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനാണ്, അതായത് നമ്മുടെ ഡോക്യുമെൻ്റ്സ് ഒക്കെ അവർ വെരിഫൈ ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പാസ്സാവുകയാണെങ്കിൽ പിന്നെ അവസാനമായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് മെഡിക്കൽ ടെസ്റ്റാണ്. ഈ ഒരു മെഡിക്കൽ ടെസ്റ്റ് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു പോസ്റ്റിന് വരുന്നതെന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ചാനലിൽ തന്നെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഒരു പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ആ ഒരു പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ നെയിം എന്ന് പറയുന്നത് CRPF റിക്രൂട്ട്മെൻറ്റ് ഫുൾ ഡീറ്റെയിൽസ് എന്നാണ് ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ പേര്. സോ നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും ജോബ് അലേർട്ട്സും എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടനും ഒന്ന് എനേബിൾ ചെയ്യുക, അതിൽ ഓൾ ആക്കുക. അപ്പോൾ ഞാൻ ഇതുപോലിരുന്ന വീഡിയോസും ജോബ് അലേർട്ട്സും എല്ലാം നിങ്ങളുടെ ഫോണിലും നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.